ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചട്നി എന്നാണ്, ചമ്മന്തി. ഇന്ന് ഇഡ്ഡലിയും കടലയും ചമ്മന്തിയാണ്. പാത്രങ്ങളൊക്കെ ഇതിൽ തന്നെ വെച്ചു, കാരണം ഇന്ന് വെള്ളമില്ല. ഇന്ന് പെട്ടെന്ന് വെള്ളമില്ല, അത് എന്താന്നറിയില്ല. അത് കാരണം ഇന്ന് മിതമായ വെള്ളത്തില് ഓടിച്ചോണ്ടിരിക്കണേ. ഇവള് അദ്ദേഹം നമ്മുടെ കരിമഷി കഴിക്കുന്നത്. ഞാൻ ഇന്നലത്തെ റൊട്ടി ഉണ്ടാക്കിയതുണ്ടായിരുന്നു രാത്രി, അതും പിന്നെ കടലക്കറിയാണ്. ഞാൻ ഇഡ്ഡലി, ഇഡ്ഡലിയും കടലയും ഇഷ്ടമുള്ള, ചമ്മന്തിയും ഇഷ്ടമുള്ള, ആ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ. എനിക്ക് സാമ്പാറിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇഡ്ഡലി കടലക്കറിയുടെ കൂടെ കഴിക്കണമാണ്. അപ്പൊ അതൊന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോവാണ്, എന്റെ വീട്ടിൽ പോകണം. സാധാരണ എനിക്ക് വീട്ടിൽ പോകാനുള്ള അവസരങ്ങൾ കുറവേ കിട്ടാറുള്ളൂ, കാരണം എന്റെ ഓഫീസിന്റെ തിരക്കും മറ്റ് എല്ലാം വെച്ചിട്ട് ഇവളെപ്പോഴും എന്നെ കൂട്ടാണ്ട് പോയിക്കളയും. എന്നിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇവള് പറയും ഞാൻ വീട്ടിൽ പോയിരുന്നു എന്ന് പറയാം. അപ്പം ഇന്ന് ഞാൻ എന്തായാലും എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞേക്കെ. സ്വന്തം വീട്ടിൽ എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്ന ആദ്യത്തെ ആളായിരിക്കും. ഞാൻ ചിലപ്പോ രാവിലെ വൈകുന്നേരം കുളിച്ചിട്ട് രാവിലെ ഇറങ്ങുമ്പോ ഞാൻ ഇവിടെ ഉച്ചക്ക് കളിക്കുമ്പോ ഞാൻ അവിടെ. അപ്പോ ഇന്ന് എന്തായാലും എന്നെ കൂടെ കൊണ്ടുപോകണോ? കൊണ്ടോ. യെസ്. അതെന്താന്ന് അറിയാമോ? ജാനുവിന് എന്റെ പാരന്റ്സ്, എന്റെ അച്ഛനും അമ്മക്കും പിന്നെ ബ്രദേഴ്സ്, എന്റെ റിലേറ്റീവ്സ് എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ കാര്യം ജാനുവിനെയാണ്. അതുപോലെ സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ സപ്പോർട്ട് ഫുൾ ജാനുവിന്റെ അമ്മ വെച്ചരാം. അതെ, ശരിക്കും ആളുടെ വീട് കഴിഞ്ഞിട്ട് വേണം ഫർദർ പോയിട്ടാണ് എന്റെ വീട്. അപ്പോ അതും കടന്ന് പോയിട്ടാണ് അല്ലേ എന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണോ വേണ്ടത്? അതാണ് ഒരു ഐഡിയൽ യുദ്ധം എന്ന് പറയുന്നത്. ഐഡിയൽ യുദ്ധം. അപ്പതേ ഞങ്ങള് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചമ്മന്തി പാത്രത്തിൽ നിന്ന് നേരെ ചെറായിലേക്ക് പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പല്ലേച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടില്ല. ഞാൻ പല്ലേച്ചായിരുന്നു, കുപ്പിവെള്ളത്തിൽ പല്ലേച്ച്. ഞാൻ ഇന്നലെ രാത്രി പല്ലേച്ച്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എപ്പോഴും പല്ല് വെക്കുന്നത് രാവിലെ ഭക്ഷണത്തിന് ശേഷവും രാത്രി ഭക്ഷണത്തിന് ശേഷവും. അപ്പം വായപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റല്ല പല്ല് വെക്കുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പല്ല് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരോ ശീലങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വണ്ടിയിൽ കയറാം. യെസ്. ഞാൻ ഡ്രസ് കാണിച്ചേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞങ്ങളിപ്പോ എന്തായാലും തീർക്കട്ടെ. കുറച്ചേ ഉണ്ടാക്കിയിട്ടു, കടലുണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളു, വളരെ കുറച്ച് ഉണ്ടാക്കിയത്. ബാക്കി ഞാൻ എടുത്തു വെച്ചു സാലഡ് ഉണ്ടാക്കാൻ. എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, എനിക്ക് ജാനിനും കടലയുടെ സാലഡും കപ്പലണ്ടി സാലഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. ഞാനപ്പോ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഈ എന്റെ ബാക്കിൽ ഉണ്ടാവും, ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് പാക്ക് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഞാനപ്പോ ഇപ്പൊ റെഡി ആവാനായിട്ട് യൂസ് ചെയ്തത് ആകെ രണ്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താരാം. എനിക്കിത് PR വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എഗ്ഗറ്റ് ഓർഗാനിക്സിന്റെ സ്കിൻ കറക്ടർ DD ക്രീം ആണ് കേട്ടോ. ഫോക്കസ് ക്യാമറ. DD ക്രീം കണ്ടോ, DD, അതായത് BB ക്രീമിന്റെയും CC ക്രീമിന്റെയും ഗുണങ്ങളുള്ള ഒരു ക്രീമാണ് DD ക്രീം. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയ കാര്യം എന്താണെന്ന് അറിയാമോ? അതിന് 10% നിയാസിനമൈഡ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് എത്ര നല്ലതാണെന്ന്. നമ്മൾ സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്യുക നിയാസിനമൈഡ് അല്ലെ നമ്മുടെ സ്കിന്നിന്. പക്ഷെ ഇതിൽ ഒരു ക്രീമിൽ നമുക്ക് നിയാസിനമൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രീം ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ നിയാസിനമൈഡിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇത് ഈ ക്രീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മേക്കപ്പ് ഇട്ട് പക്ഷെ മേക്കപ്പ് ഇടാൻ ഒരു ലുക്ക് കിട്ടും, അതുപോലെ തന്നെ ഒരു ക്രീമിന്റെ ഒരു ബെനിഫിറ്റും കൂടി കിട്ടും. അപ്പോൾ ഒരു മേക്കപ്പ് പ്ലസ് ഒരു ക്രീമാണ്. ശരിക്കും ഫൗണ്ടേഷന്റെ പോലെ തന്നെ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് ഇടാം. പിന്നെ ഇത് ഇതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയാസിനമൈഡ് ഉണ്ട്, പിന്നെ ഇത് SPF 25++ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് ഏതെങ്കിലും ഇപ്പോൾ ചെറിയ മാർക്സ്, അങ്ങനെ റിങ്കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള പവറും കൂടി ഒരു പെർട്ടിക്കുലർ ക്രീമിനുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ടെക്സ്ചറും ഇതൊക്കെ വേണ്ട, ഇതാണ്
ക്രീമിന്റെ ടെക്സ്ചർ, ഒരു മാറ്റിഫൈങ് ക്രീമാണ്. അത് മാത്രമാണ് എനിക്ക് ചെറിയ പ്രശ്നം തോന്നിയത് കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഒരു ചെറിയൊരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്രീം ഇടാവുന്നതാണ്. ഇത് നല്ല ഒരു മാറ്റിഫൈങ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാം. നമ്മുടെ സ്കിന്നിനെ കണ്ടോ നന്നായിട്ട് ഇൻസ്റ്റന്റ്ലി ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത്. കണ്ടോ നല്ല രസമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നന്നായിട്ട് ബ്രൈറ്റൻ അപ്പും ചെയ്യും ഈ ഒരു പെർട്ടിക്കുലർ ക്രീം. കണ്ടോ നല്ല രസമായിട്ട് ബ്ലെൻഡ് ആയില്ലേ. ഇത് നമുക്ക് സ്പോഞ്ച് ഒന്നും വേണ്ട, നമുക്ക് വെറുതെ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഇടാം. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അത് ഉണ്ടോ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല എന്ത് പറയണേ, നല്ലൊരു പെട്ടെന്ന് ഒരു ബ്രൈറ്റൺ അപ്പ് നമുക്ക് ബ്രൈറ്റൺ ഫീൽ കിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ക്രീം ഇടാണെങ്കിൽ. നിങ്ങൾ ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. 799 ആണ് ഇതിന്റെ പ്രൈസ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് കെമിക്കൽ ഫ്രീ ആണ്, സേഫ് ആൻഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണ്, 100% വെഗാനും കൂടിയാണ്. അപ്പം നമുക്ക് ഒരു 10-10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ, മുകളിലുള്ളവർക്ക് വരെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഈ ഒരു ക്രീമിന്റെ ആ ഒരു എന്താ പറയണേ ആ ഒരു നാച്ചുറൽ ആ ഒരു എഫക്ട് എന്ന് പറയണത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അവർ 100% ഉള്ളതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. 10 വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാന്ന്. നമ്മൾ സാധാരണ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളൊന്നും അറിയത്തില്ല, എനിക്കും കൂടി ഇട്ട് തരുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അമ്മമാർക്കൊക്കെ എന്തായാലും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇതെനിക്ക് PR വന്നതാണ്, അല്ലാതെ എനിക്കിത് ഇതൊരു സ്പോൺസേർഡ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഏഗറ്റിന്റെ എനിക്ക് ഞാൻ നേരത്തെ ഏഗറ്റിന്റെ ഒരു സൺസ്ക്രീൻ എനിക്ക് അവർ അയച്ചു തന്നിരുന്നു, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറെ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് അത്. അപ്പോൾ ഇതാണ് ഒരു ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ക്രീം. പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത് ഏഗറ്റിന്റെ ഈ ഒരു ബീട്രൂട്ട് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ്, അതാണ് ഞാനിപ്പോൾ ലിപ്സിൽ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് ബീട്രൂട്ടിന്റെ എക്സ്ട്രാക്റ്റും തക്കാളിന്റെ എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയണത്. അതാ നിങ്ങൾ കണ്ടോ ഇതിന്റെ ഉള്ളിലെ ഈ ഒരു ഇത് ഉണ്ടോ, ഇത്രയുണ്ട് പ്രോഡക്റ്റ്. ഇതിനും 799 തന്നെയാണ് പ്രൈസ്. പിന്നെ ഇതില് കംപ്ലീറ്റ്, അതായത് എല്ലാത്തിനും ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ആണ് ഇടിയിക്കുന്നത്. ബീട്രൂട്ട് എക്സ്ട്രാക്ട്, ഗ്രേപ്പ് സീഡ് ഓയിൽ, ക്യാരറ്റ് സീഡ് ഓയിൽ, കൊക്കോ ബട്ടർ, ബീസ് വാക്സ്, ഷിയ ബട്ടർ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ ആൻഡ് ടൊമാറ്റോ എക്സ്ട്രാക്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ലിപ്പിലിടാം, ചീക്കിലിടാം, ഐ ഷാഡോ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഇതിട്ടിട്ട് കിടക്കാം, രാവിലെ നിൽക്കുമ്പോൾ ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാത്രി ഒരു എന്താ കെമിക്കൽ ഇട്ടിട്ട് കിടന്നു എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അതേസമയം ആ ഒരു രാവിലെ നിൽക്കുമ്പോൾ ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ടാകും. ഇത് നമ്മളിപ്പോൾ ഇതിട്ടിട്ടുണ്ട്, ഒന്ന് തുടച്ചു കളഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഈ ഒരു പിങ്ക് ടിൻ്റ് നന്നായിട്ട് നിൽക്കും. ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പോഴും ഒക്കെ ഇട്ടിട്ട് പോകും. നല്ല അല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എസ്പെഷ്യലി നമുക്കിപ്പോൾ വിൻ്റർ ടൈമാണ്, ലിപ്പൊക്കെ ചാപ്പാകാൻ എന്താണ് ചാപ്പാകാനായിട്ട് പോണ ടൈമാണ്. അപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ കിട്ടും. ചിലർക്ക് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് സപ്പൽ ലിപ്സ് കിട്ടും, കളർ കിട്ടും. ആ ഒരു ചെറിയ എന്താ പറയണത്, ഇത് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു ചെറിയൊരു പിങ്ക് ടിൻ്റ് നിങ്ങളുടെ ലിപ്സിൽ ഉണ്ടാവും. ഈവൻ എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ്, സ്റ്റിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് ലിപ്സ്റ്റിക്കിൻ്റെ അടിയിലിടാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ അടിയിലാണ്, ഇതിന് പുറമേ ഞാൻ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക്കിൻ്റെ അടിയിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ റെഡിയാലൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർമേസി സെൻസിറ്റീവിൻ്റെ ഒരു സാനിറ്ററി പാഡാണ്. ഇത് കണ്ടോ ഈ ഒരു പാഡ്, ഇത് PR വന്നതാണ്. ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഈ രണ്ട് ബോക്സ് വന്നായിരുന്നു കഴിഞ്ഞ തവണ, ഞാൻ അതാണ് യൂസ് ചെയ്തത്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ച് ആയിട്ട് തോന്നിയത് അതിൻ്റെ ആ ഒരു ഉപയോഗിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഭയങ്കര തിന്നാക്കിയുള്ളത്, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പാഡാണിത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അത് പ്ലാൻ ബേസ്ഡ് ടോപ്പ് ഷീറ്റാണ്. അതായത് ഈ ഒരു ഇപ്പം നമ്മൾ പാഡെടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ഷീറ്റ്, അതായത് നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം പ്ലാൻ ബേസ്ഡ് ആണ്, നാച്ചുറലി സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ആ ഒരു കാര്യത്തിൽ 100% ഷുവർ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാഡാണിത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാർജും എക്സലും അല്ലെങ്കിൽ ലാർജും മീഡിയവും കിട്ടും. നിങ്ങളുടെ ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു. പിന്നെ അതെ ഇതുമാതിരി കവറിംഗിലാണ് വരുന്നത്. അപ്പോൾ പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കവറിൽ ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇത് ബയോഡിഗ്രേഡബിൾ ആണ് കേട്ടോ ഈ ഒരു പാഡിന്റെ ഈ ഒരു ബാഗ്. അപ്പോൾ അതും അവർ നന്നായിട്ട് ചിന്തിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഗൈൻ ഞാൻ പറയാണ്, നിങ്ങൾക്ക് നല്ലൊരു സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് പാഡാണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാഡാണിത്. ഭയങ്കര സോഫ്റ്റ് പോർഷൻ ഉണ്ടാവും, ടോപ്പ് പോർഷൻ ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ അത്രയും സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് 140 rupees ആണ്. ഓക്കെ,
പത്ത് പാഡ് നമുക്ക് കിട്ടും 140 rupees. അത് നമുക്ക് മീഡിയം ലാർജ് എടുക്കാം, അല്ലെങ്കിൽ ലാർജ് എക്സെൽ എടുക്കാം, അല്ലെങ്കിൽ മീഡിയം എക്സെൽ, നമ്മുടെ ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഗ്ലാസ് ഉണ്ടല്ലോ ഗോഗിൾസ്, ഇത് എന്റെ ഡാർലിംഗ് എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് ട്ടോ. സിഡ്നി അവള് കൊറേ നാളായി വന്നിട്ട്, ഇപ്പൊ ഈ വർഷം കാണാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ എന്താണ്, കോവിഡ് ആയതുകൊണ്ട് നടന്നില്ല. അപ്പൊ അടുത്ത വർഷം കാണാമെന്ന് വിചാരിക്കുന്നു. അല്ലെ ജാനു, നമ്മളപ്പ അങ്ങനെ പോവാണ്. ഞാൻ കണ്ണ് നന്നായി പോയാലോ വെച്ചിട്ടാണ് ഈ ക്ലാസ് വെക്കാത്തത്. ക്ലാസ് വെച്ചേക്കാം. ഈ ക്ലാസ് ഉണ്ടല്ലോ, എനിക്ക് അർജന്റീനയിൽ നിന്ന് എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നു. അല്ല, ബ്രസീലിന്ന് മഞ്ഞ ക്ലാസ് വന്നത്. നിനക്ക് അറിഞ്ഞീ അറിയില്ല റൊണാൾഡീന്യോ എന്ന് പറയുന്നു. ചിലർക്ക് ഇവിടെ സിഡ്നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്ലാസ് ഒക്കെ കൊണ്ടുതരാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചായ ഗ്ലാസ് പോലും തരാൻ ആളില്ല. എനിക്ക് എനിക്ക് തരുന്നുണ്ട് എന്റെ വാക്കുട്ടി. എനിക്ക് എല്ലാ സാധനങ്ങളും സത്യം. എനിക്ക് ആദ്യമായിട്ട് ഷർട്ട് വാങ്ങിച്ചു തന്നത് ഇവളാട്ടോ. എനിക്ക് ആരും എനിക്ക് ഷർട്ട് മേടിച്ചു തന്നില്ല. എനിക്ക് പണ്ടെന്തോ കുടുംബ തറവാട്ടില് കല്യാണത്തിന് എല്ലാ കുട്ടികൾക്കും ഷർട്ട് എടുത്തപ്പോ എനിക്കൊരു ഷർട്ട് എടുത്തായിരുന്നു അമ്മായി. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ആരും ഇതുവരെ അങ്ങനെ ഒന്നും മേടിച്ചു തന്നില്ല. വാക്കുട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് ഷർട്ടും ആദ്യമായിട്ട് ഷർട്ടും എല്ലാ സാധനവും. ഷർട്ട്, വാച്ച്, എന്തൊക്കെ സാധനം ഇല്ലാത്ത സാധനങ്ങളില്ല. ഷൂവ്, പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നേക്കുന്നത് വാക്കുട്ടി തന്നെയാണ്. അതാണ് തിരിച്ചോ എനിക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? തിരിച്ച് ഞാൻ എന്റെ സ്നേഹം ഒരു എന്താണ് പിശുക്കും കൂടാതെ ഞാൻ എന്റെ സ്നേഹം ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ കണ്ണട ആയിട്ടും ഡ്രസ് ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും വാച്ച് ആയിട്ടും ചെരുപ്പായിട്ടും എല്ലാം ഇടുന്നത് സ്നേഹമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് തന്നിട്ടുള്ളത് എന്റെ സന്ധ്യ ബേബിയാണ് കേട്ടോ. അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളത് ശരിക്കും നമുക്ക്. ആള് എന്റെ ഫ്രണ്ട് എന്നല്ല, ഷീ ഈസ് മോർ ദാൻ എ ഫ്രണ്ട്. അതെ, നമുക്കൊരു 4 AM ഫ്രണ്ട് ഉണ്ട് എന്ന് പറയില്ലേ എപ്പോഴും. നമുക്ക് എപ്പ വിളിച്ച് എന്തും പറയാൻ പറ്റുന്ന 4 AM എന്ന് പറഞ്ഞത്, അതായത് എന്താ പറഞ്ഞത്, ദി രാവിലെ, അതായത് 4 മണിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് കിടന്നുറങ്ങുന്ന ടൈം ആയിരിക്കുമല്ലോ. ആ ടൈമിൽ പോലും നമുക്ക് ഒരു ആവശ്യം എന്നാ വിളിച്ച് ഞാൻ വരുന്ന ആളാണ്. 4 AM ഫ്രണ്ട് അല്ലേ? കൊള്ളാം. അപ്പൊ നിങ്ങൾ പഠിച്ചോ 4 AM ഫ്രണ്ട്. നിങ്ങൾ വിളിക്കുക, അടുത്ത ദിവസം രാവിലെ വിളിക്കുക, 4 മണിക്ക് വിളിക്കുക എടുത്തിനെ. എന്നിട്ട് വരിക പറയാ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനെ 4 മണിക്ക് വിളിക്കുക. എന്നിട്ട് പറയാ എടാ പെട്ടെന്ന് ആ വീട്ടിലേക്ക് വന്നു പറയാ, അല്ലെങ്കിൽ എടി പെട്ടെന്ന് ഇങ്ങോട്ട് വാടി എന്ന് പറയാ. അപ്പൊ അവള് എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും വീട്ടുകാർ പറഞ്ഞത് നിനക്ക് വല്ല പ്രാന്തണ്ടോ ഈ രാത്രി പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട്. അവിടെ പോയി കിടക്കണം എന്ന് അച്ഛന്മാര് അച്ഛനും അമ്മയൊക്കെ പറയും. എന്നാലും അത് എഴുന്നേറ്റ് വരാൻ കാണിക്കുന്ന മനസ്സാണ് 4 AM ഫ്രണ്ടിനെ മറ്റു ഫ്രണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഞങ്ങളങ്ങനെ വളവളെ അടിച്ചിട്ട് എടപ്പള്ളി എത്തി. ഞങ്ങളിങ്ങനെ പോകുമ്പില്ലേ ഓരോ മണ്ടത്തരങ്ങളും ഒക്കെ ചുമ്മാ ഇപ്പൊ ആരെങ്കിലും ഒക്കെ കാണാന്ന് ചോദിച്ചു അവരിനൊക്കെ പറ്റി ചുമ്മാ അതിന്റെ ഒക്കെ പോയി ചേട്ടൻ അങ്ങോട്ട് ഉണ്ടെങ്കിൽ ആ ചെലപ്പോ ചേച്ചി എന്താ പറയണത് മസാല ദോശ മേടിക്കാൻ വിട്ടതായിരിക്കാം. അതുകൊണ്ടാണ് ചേട്ടൻ അത്ര സ്പീഡിൽ പോണെന്നൊക്കെ. ചില സ്പീഡിൽ പോണ കാറില് ചേട്ടന് അങ്ങനെയൊക്കെ ഞങ്ങള് പറഞ്ഞൊക്കെ ചുമ്മാ അതിന്റെ ഒക്കെ രസമാണ് ഇങ്ങനെ പോകുമ്പോ ചുമ്മാ വളവിടാന്ന്. പിന്നെ വേറൊരു കാര്യം പറയുമ്പോ ഞങ്ങള് ചെലപ്പോ ചെലപ്പോഴല്ല 99% നാളെ ഞങ്ങള് മൂന്നാറ് പോകട്ടോ.
കൊറേ ദിവസമാണ് ഞങ്ങൾ മൂന്നാർ പോകുന്നത്. ഞങ്ങൾ കൊറേ രണ്ടു മൂന്ന് ആഴ്ച, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പറഞ്ഞായിരുന്നു പോക്ക് ഫ്ലോപ്പ് ആയ ഡേയ്മ ലൈഫിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ പോക്ക് ഫ്ലോപ്പ് ആയ കാര്യം. എന്തായാലും ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ഇന്നിപ്പോ വെള്ളമില്ല വീട്ടിൽ, അതാണ് ഏറ്റവും ഒരു മെയിൻ പ്രശ്നം. വെള്ളം ആലുവയിൽ പൈപ്പ് പൊട്ടിന്നാ പറഞ്ഞത്. ആ പൈപ്പ് എത്രയും വേഗം നന്നാക്കാനായിട്ട് ചില അതോറിറ്റിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മൂന്നാർ പോവാൻ. ഞങ്ങളുടെ ഇത് വളവളയിൽ കടിക്കട്ടെ, എല്ലാം കൂടി കേട്ടുകഴിഞ്ഞാൽ നിങ്ങക്ക് ഭ്രാന്ത് പിടിക്കും. ഞങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞാണല്ലോ നിങ്ങള് ചിരിച്ച് ചിരിച്ച് ചാവും. ഇത്ര മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾ പറയുമോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളിപ്പോ സിഗ്നലിൽ നിർത്തിയേക്കാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, എപ്പോഴും എന്നോട് ചോദിക്കണ്ടല്ലോ, മാക്കിന്റെ ഡേഞ്ചർ ആണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്, ഒരു നല്ല ഓറഞ്ച് റെഡ് പിന്നെ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടോണിനും ചേരും കേട്ടോ. ഒരു ഇച്ചിരി ഡീപ്പ് സ്കിൻ ടോണിനും മീഡിയം ടു ഫെയർ സ്കിൻ ടോണിനും നല്ലതായിട്ട് ചേരുന്ന ഷെയ്ഡാണ്. ഇന്ന് അമ്മക്ക് പെട്ടി നിറച്ച് ഞാൻ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അമ്മ കണ്ടാ ഞെട്ടും, ഞാനും അറിയില്ല ഇതൊന്നും. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ചെല്ലണം, കുറച്ചൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മക്ക് ഭയങ്കര ഒരു എന്താ പറയണത്, ചില ചില ഇതിനോടൊക്കെ ഭയങ്കര ഇതാണ്. അമ്മക്ക് ചില ചില കളേഴ്സ് ചില ചില സ്റ്റഫ് അതൊക്കെ അമ്മക്ക് ഡ്രസ്സ് ജാനുദ്യം വാങ്ങിച്ചു കൊടുക്കാറില്ല, വേറെ ഒന്നുമല്ല. അമ്മക്ക് ജാനു മേടിച്ചോണ്ട് ഒന്നും ഇഷ്ടപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. അമ്മക്ക് അമ്മയുടേതായിട്ടുള്ള കളർ സെൻസ് ഉണ്ട്, അപ്പം അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കളറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ചൂസ് ചെയ്യാൻ തന്നെ ഇഷ്ടമല്ല. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചോണ്ട് പോകുന്നൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വാങ്ങിക്കാറില്ല അമ്മയ്ക്ക് വേണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു മേടിച്ചു കൊടുക്കാൻ. അതെ, അതുകൊണ്ട് നീ എന്നെ ഒരു പെട്ടി നിറച്ച് സാധനങ്ങളായിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണെന്ന് അവിടെ ചെന്നിട്ട് കാണാം. ട്രാഫിക് കാണിക്കേ അവരെ. എടപ്പള്ളി സിഗ്നല് കണ്ടോ കുട്ടികളെ, കൊറോണ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ല. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. ആ ഫ്രണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു, പക്ഷേ ആൾ പറഞ്ഞു ആൾക്കങ്ങനെ പബ്ലിക്കലി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ അവന്റെ പാരന്റ്സ് അത്ര അധികം കംഫർട്ടബിൾ അല്ല. അപ്പൊ അവൻ ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്ന് അവിടെ നിന്ന് കേറും, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒരു തണുത്ത വെള്ളമൊന്നും കുടിക്കാതെ. ഒരു പുറയിൽ എന്നെ കൊണ്ട് ഒരു വലിയൊരു പെട്ടി ചോപ്പിച്ച് പുറത്തോട്ട് കയറി, ഞാൻ കാണിച്ചുതരാം. മാവയ്ക്ക് ബേബി സെറ്റ് വാങ്ങിച്ചായിരുന്നു പറഞ്ഞു. പിന്നെ കുറച്ച് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉടുപ്പുണ്ട്, എന്നാലും സെപ്പറേറ്റ് കുറച്ച് ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേബി പ്രോഡക്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് മാവയ്ക്ക്. പെൺമാവയാണ് അതുകൊണ്ട് ഇച്ചിരി പൊടിക്ക് ഒരു പെർസെന്റേജ് ഇഷ്ടം കൂടില്ല. മാവക്കുട്ടിക്ക് പെൺകുട്ടികളോടാണ് കൂടുതൽ ഇഷ്ടം, ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോ അതൊക്കെ ചേരാനല്ലൂര് എത്തിക്കൊണ്ടിരിക്കണം, കാണിച്ചേരാം. ഞങ്ങൾ അവിടെ നിന്ന് കയറി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നമുക്ക് യാത്ര റെസ്യൂം ചെയ്യാം. ഞങ്ങൾ അങ്ങനെ വാവനെ കണ്ടിട്ട് ഇറങ്ങി. കുഞ്ഞു വാവയാണ്,
നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കണ്ണൊക്കെ എഴുതി സൈഡിൽ പൊട്ടൊക്കെ തൊട്ട് കവിളത്ത് പൊട്ടൊക്കെ തൊട്ട് വെച്ചിരിക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും വീട് എടുക്കാൻ പറ്റിയില്ല, അതിനൊരു വിഷമമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും കാണാം. ഇനി ഞങ്ങൾക്ക് വണ്ടിക്കൊന്ന് എയർ അടിക്കണം. വണ്ടി ഇങ്ങനെ ഒരു വരി തവള എഴുതണ പോലെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ തവള എഴുതിയിട്ടില്ലേ, തവള ചാടുകയുള്ളൂ. ഓക്കെ, വില കുറഞ്ഞ തമാശകൾ പറഞ്ഞിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ ജാനു. അപ്പൊ അതെ, അതുകൊണ്ട് ഞങ്ങള് പെട്ടെന്ന് എയർ അടിച്ചിട്ട് നമുക്ക് യാത്ര ദിവസം ചെയ്യാം. ഇപ്പൊ അവിടുന്ന് ഇറങ്ങി കാറിന് എയർ അടിക്കാൻ പോവാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് അങ്ങനെ കാറ്റടിച്ചു കാറ്റടിച്ചു ടയറിന് കാറ്റടിച്ചു. പറഞ്ഞോ 40 രൂപയാണ് ഒരു ടയറിന്, 10 രൂപ അങ്ങനെ. ടയർ ഒന്നിന് 10 രൂപ ചാർജ് അടിച്ചു. എന്റെ അമ്മയും ജാനു അടിപൊളിയല്ല. ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ചുനേരം അവിടെ ഇരിക്കുന്നു, ചായയൊക്കെ കുടിച്ചിട്ട്. വൈകുന്നേരമാണ് അവിടെ ഇറങ്ങുക. അപ്പൊ നേരെ തിരക്കാണ് എല്ലായിടത്തും, വോട്ടിങ്ങിന്റെ തിരക്കാണ്. ഇന്ന് എറണാകുളത്ത് വോട്ടിംഗ് ആണല്ലോ. അപ്പോ അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ നോണ്ട് നോണ്ട് പോയിക്കൊണ്ടിരിക്കണേ. പല സ്ഥലത്തും സൈഡിൽ വണ്ടികളും നിറച്ച ആളുകളും പ്രായമായവരും എല്ലാവരും കുട്ടികളും ഒക്കെ ഉണ്ട് റോട്ടില്. ഇഷ്ടംപോലെ തിരക്കാണ് ഭയങ്കര. ഞങ്ങള് ഇപ്പൊ പോകുമ്പോ ചോദിച്ചാ ഭക്ഷണം കഴിക്കാൻ പോണോ? അമ്മേണ്ടി അമ്മ സുന്ദരിയാ പോയതാണ്, അമ്മ സുന്ദരിയാ പോയതാണ്. അച്ഛൻ നഗ്നനായി നിക്കണേ, ഞങ്ങൾ പറഞ്ഞില്ല വീഡിയോ എടുക്കണ്ടെന്നേ. ഞങ്ങള് ഇപ്പൊ എത്തി, ഇനി പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. നല്ല ലേറ്റ് ആയി അവിടുന്ന് ഇറങ്ങിയപ്പോഴേ, നല്ലോണം ലേറ്റ് ആയി. അമ്മ എത്തിയോ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അമ്മ പാവം, ഞാൻ വിചാരിച്ചു, അമ്മ വിചാരിച്ചതേ ഇല്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതെ ശരിയാ. നടക്കട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടോ, നല്ല ലേറ്റ് ആയി. അവിടെ എടുക്കണം കേട്ടോ, ഒരുപാട് ഐറ്റംസ് എന്റെ എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ എടുക്കാൻ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് വശന്ന് 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 കപ്പവടകം. കപ്പവടകം അപ്പൊ ഇത് എങ്ങനെ വറക്കുന്നു മോളെ കാണിക്കാൻ വേണ്ടിയ പാഴ്സൽ എടുത്തിട്ടുണ്ട്. ചൂടാകട്ടെ. അടിപൊളി. അച്ഛൻ പറഞ്ഞു ഒരു ഐറ്റം എടുക്കണമെന്ന്. അച്ഛൻ കുറച്ച് തമിഴ് അറിയല്ലേ ചാ. അതെ, അത് പഴംകറി. ആ, ഇത് പഴംകറിയാണ്. അമ്മ ഉണ്ടാക്കി വെച്ചതാണ്. ഫൈനൽ ടച്ച് അച്ഛന്റെ. ആ, ഇത് ഇഞ്ചിക്കറി. അച്ഛനൊന്നും തോന്നരുത്, ഞാൻ അമ്മ എടുത്ത് പോവാം. വേഗം എടുക്കണം കേട്ടോ. മനസ്സിലായി വെക്കുമ്പോ എന്തോ കൊച്ചെണ്ണാണെങ്കിലും മതി വറക്കാൻ കണ്ടോ. ഇത്രയും മതി. ഓക്കെ കണ്ടാ, നോക്കി എന്താ സാധനം വലിയൊരു സാധനമാണ് നോക്കി കണ്ടാ. കപ്പയാണ് ഇത്, കപ്പ മരച്ചീനി കേട്ടോ. സാധനം മരച്ചീനിയാണ്. ഇത് ഒറിജിനൽ പപ്പടമാണെന്നാണ് അച്ഛൻ പറയണം. അന്ന പറ ഇത് ഒറിജിനൽ വടകമാണ്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മരച്ചീനി മേടിച്ച് തൊലിയെടുത്ത് ചെറിയ കഷ്ണമാക്കിയിട്ട് പാത്രത്തിലിട്ട് പുഴുങ്ങി ഊറ്റി അതെടുത്തിട്ട് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് വീണ്ടും അത് കുറുക്കി അതിലെ കുറച്ച് ജീരകം ഒഴിച്ചിട്ട് കുറച്ചുപ്പിട്ടിട്ട് നല്ലോണം കലക്കി വടകം ഉണ്ടാക്കണ മാതിരി ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെച്ചിട്ട് ഉണക്കിയെടുത്ത സാധനമാണ് ഇത്. ജാനു ലാപ്ടോപ്പും കൊണ്ടാ പോണത് ഭക്ഷണം കഴിക്കാൻ. എന്താ ജാനു ഫോൺ കഴിക്കുമ്പോ എടുക്കല്ലേ പിന്നെ
ആ ഇലയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ത് കറിയണം? അത് ഉള്ളിത്തീയൽ. ഉള്ളിത്തീയൽ അത് പഴം, അത് പടവലങ്ങ, ഇഞ്ചിക്കറി, പപ്പടം, പപ്പടം, വടകം. അല്ല അപ്പൊ നിങ്ങൾ എന്തായിരിക്കാത്ത? ഞങ്ങള് പിന്നെ ഇരിക്കാം, ഞങ്ങളിപ്പോ കഴിച്ചതേ ഉള്ളൂ 11:30-ക്ക്. അപ്പൊ ഞാൻ കളി ഞങ്ങളെ കളിച്ചിട്ട് ജാലും പിന്നെ അതിൽ വിശപ്പ് അപ്പൊ അങ്ങനെ ചോരൊക്കെ തിന്ന് വയറിറങ്ങി കുടിയിരിക്കുന്നുണ്ടോ? ഒരാൾ ചോറിന്ന് വയറിറങ്ങി ക്ഷീണിച്ച് എന്നെ എനിക്ക് ചെറിയൊരു പണി വന്നു ഇടയ്ക്ക്, ഒരു ചെറിയ ജോലി, എൻ്റെ ഒഫീഷ്യൽ വർക്ക്. ഒരു അരമണിക്കൂർ അതിനു വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യാൻ പോയിട്ട് നേരെ വീട്ടിലേക്ക്. വീട്ടിലേക്ക് നേരത്തെ പോയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് നാളത്തേക്കുള്ള. ഞങ്ങളൊന്ന് ചാഞ്ഞിടുന്ന് ഉറങ്ങട്ടെ 10 സെക്കൻഡ്, 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 10 സെക്കൻഡ് അപ്പൊ ഞങ്ങളുടെ ഉറക്കം കഴിഞ്ഞു. ഞങ്ങളുടെ ഉറക്കം കഴിഞ്ഞു. ഞങ്ങളപ്പോ ഇനി നേരെ കുറച്ചു നേരം വീട്ടിൽ നിന്നിട്ട് ചായ കുടിച്ചിട്ട് വൈകുന്നേരം പിന്നെ അമ്മക്ക് ഞാൻ കൊണ്ടുവന്നേക്കണ കൊറേ സാധനങ്ങൾ, വല്ലാട്ട് പെട്ടി നിറച്ചും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ചു തരണ്ടേ? കാണിച്ചു തരാം. അത് ഞാൻ എടുത്തോണ്ട് വരണം, ഭയങ്കര വലുതാണ്. ഒരു 19 കിലോ വരും. ഞാൻ 19 കിലോ എന്ന് പറഞ്ഞപ്പോ എന്തോ എന്ന് വെച്ച സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ. 19 കിലോ അമ്മക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സാധനം. ഞങ്ങള് ജാനുവിനെ ജോലി ചെയ്യാൻ വിട്ടിട്ട് ഞാനും അമ്മച്ചനും കൂടി വർത്താനം പറയാം കേട്ടോ. ഞങ്ങളെ ഊണ് ആഫ്റ്റർ ഊണ് വർത്താനം. ഒരാൾക്ക് ഒന്ന് തെക്കൊന്ന് മടക്കും എന്ന് പറയാം. ഞാനപ്പോ അമ്മക്ക് കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, കാണിച്ചു തരട്ടെ എന്തൊക്കെയാന്ന്. കൊറേ നേരം സംസാരിച്ചിരുന്ന സമയം പോയിന്നേ. തുറക്കും ആസീസേ. എന്റെ അടുത്ത സെറ്റ് ഡ്രസ്സ് കൊണ്ടുവന്നാണ്. ഇതെന്റെ രണ്ടാമത്തെ അല്ലേ, മൂന്നാമത്തെ സെറ്റ് ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇല്ല ഇവിടെ അടുക്കി വെക്കാൻ അവിടെ സ്ഥലവില്ല. അതാണ് നമുക്ക് ഞാൻ കൊണ്ടുവന്ന 500 കിലോ. കാറിലെ ശതം പറഞ്ഞു വരും. അവിടെ ലോക്ക് ചെയ്തു.
അപ്പോ ഞങ്ങള് ചായ കുടിച്ചു. ഞങ്ങള് ഇറങ്ങാൻ വോട്ടൊക്കെ ചെയ്തു വന്ന് വോട്ട് ചെയ്യണത് എന്തായാലും ക്യാമറയിൽ പകർത്തിയില്ല. വെറുതെ എന്തിനാണ് അവിടെ ഒരു പ്രശ്നം. കരിമഷി അല്ലേ. അപ്പൊ ഞങ്ങള് നേരെ നമ്മുടെ കരിമഷിയുടെ വീട്ടിലേക്ക് പോകണം. നേരെ നീതി കഴിഞ്ഞിട്ട് ചായ കുടി കഴിഞ്ഞു. അപ്പോ അപ്പൊ ഞങ്ങൾ ചിലപ്പോ ചലിക്കട്ടെ. നാലേകാലായി കരിമശ്ശേരി വീട്ടിൽ ചെല്ലുമ്പോ പോയില്ലട്ടാ. നാലാൾ ഇത് പോകാനുള്ളത് എടുത്തു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ ഇതുവരെ ഇപ്പം നാളെ രാവിലെയാണ് പോകുന്നത്. ഇതുവരെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, പോണ സമയം പ്ലാൻ ചെയ്തിട്ടില്ല, സാധനങ്ങൾ എടുത്തു വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതെ, ഞങ്ങൾ തായ്ലൻഡിൽ പോകുമ്പോ അങ്ങനെയായിരുന്നു. വൈകുന്നേരം രാവിലെ 5:00 ഫ്ലൈറ്റ് അല്ലേ, രാവിലെ 5:00 ഫ്ലൈറ്റ്. ഞങ്ങൾ രാത്രിയാണ് 10 പാക്കിങ് തുടങ്ങുന്നത്. ഓക്കെ, ബൈ ബൈ. ഞാനും കേറാൻ കേട്ടോ പോയേക്കല്ലേ. അതെ, ഇടയ്ക്ക് നമ്മുടെ അങ്ങനെ ഗൗരീശ്വര അമ്പലത്തിൽ ഒന്ന് തൊഴുതു. അങ്ങനെ നമ്മള് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറായി വിട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഞങ്ങൾ വീട്ടിൽ വന്നു കയറി. ജസ്റ്റ് ഡ്രസ്സ് ഞാൻ മാറ്റി, ആള് മാറ്റിയിട്ടില്ല. അപ്പത്തേക്കും ഇവിടെ കറണ്ട് പോയി. അതെ, കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതെ, ഞങ്ങളെ ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല, വെള്ളം ഇല്ല, പൈപ്പില് വെള്ളം വരുന്നില്ല. രാവിലെ തൊട്ട് വെള്ളം വരുന്നുണ്ടായില്ല, അത് നിങ്ങൾക്ക് അറിയാം. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്, ഇടിയുണ്ട്. അപ്പോ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് തോന്നണല്ലോ ഞങ്ങൾക്ക് മൂന്നാർ നാളെ പോവാൻ പറ്റുന്നുള്ളത്. നോർമലി ഞങ്ങൾ രണ്ടു ദിവസമൊക്കെ ട്രിപ്പ് പോകുമ്പോഴേക്കും എന്റെ ഫ്രണ്ടാ വന്ന് നിൽക്കുന്നത് നമ്മുടെ കിഡോസിനെ നോക്കാൻ. അപ്പൊ ആള് വന്ന് നിൽക്കുമ്പോഴേക്കും വെള്ളം ഇല്ലാതെ ആയി കഴിഞ്ഞാല് പ്രശ്നമാണ്. അപ്പോ ആലുവിലെ പൈപ്പ് പൊട്ടി രണ്ടു ദിവസം എടുക്കും വെള്ളം വരാനാ പറയണത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ട്രിപ്പ് ക്യാൻസൽ. അധികം പറഞ്ഞ ബോറടിപ്പിക്കണ്ടായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ. അമ്മ എന്തൊക്കെയോ തന്നുവിട്ടിട്ടുണ്ടെന്ന് പറയില്ല, അത് ഞാൻ കാണിച്ചു തരാം നാളെ. ജസ്റ്റ് എന്തൊക്കെയാ തന്നുവിട്ടത് കറണ്ട് വരുമ്പോ അല്ലെങ്കിൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞങ്ങള് ഈ ഇട്ടത്ത് വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മഴവെള്ളം പിടിച്ചു വെക്കാം കുറച്ച് ഐഡിയ. ശരി ശരി. അപ്പോ ഇനി നമുക്ക് അടുത്തൊരു വ്ളോഗ്. ഈ ഒരു വ്ളോഗ് ഇങ്ങനെ ഇരുട്ടത്ത് അവസാനിപ്പിക്കേണ്ടി വന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. നിർത്തവേഗം. അപ്പോ അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരെ, ഈ വെളിച്ചത്തൊരു വ്ളോഗുമായി കാണുന്നവരെ, സ്റ്റേ ഹാപ്പി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ ബൈ ബൈ.